ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഉസ്താദുമാരുടെ ചിലവ് ദിവസത്തുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ആദ്യം പത്രിയാണ് ഉണ്ടാക്കുന്നത് വെള്ളം തിളച്ചതിലേക്ക് ഉപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കാം പത്തിരിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വാട്ടിയെടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാം കുഴിച്ചെടുത്തതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയതിന് ശേഷം ഇത് പരത്തിയെടുക്കാം പത്തിരി മുഴുവൻ അതൊന്ന് പരത്തിയെടുക്കാം ഇനി പത്തിരി എല്ലാം ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ ചുട്ടെടുത്ത പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കറി കാടമുട്ട കറിയാണ് ഉണ്ടാക്കുന്നത് സഭോള വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് തക്കാളി മല്ലിയില കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും പൊടികളിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാടമുട്ടക്കറിയും പത്തിരിയുമാണ് കാലത്തേക്ക് കൊടുത്ത് വിടണത് ചായയും അപ്പോൾ പത്തിരി എല്ലാം കാസർഗോഡിലേക്ക് ആക്കിയിട്ടുണ്ട് കറി വേറൊരു പാത്രത്തിലും ആക്കിയിട്ടുണ്ട് ഇനി ചായയും കൂടെ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കാലത്തെയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കൊടുത്തുവിടണം ഇത് വാങ്ങിക്കാനായിട്ട് ഒരാൾ പേരും അപ്പോൾ ആളുടെ കയ്യിൽ കൊടുത്തുവിടുക ഇനി ഉച്ചക്കലിക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണി ബീഫിലേക്ക് ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ ബീഫ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള സബോള വഴറ്റിയെടുക്കാം സബോള പച്ചമുളക് വെളിച്ചെണ്ണയിലാണ് ഇത് വഴറ്റുന്നത് അപ്പോൾ ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി മല്ലിയില കറിവേപ്പില പുതിനീന അതെല്ലാം ഇട്ടുകൊടുത്ത് വഴറ്റി കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം വേവിച്ചു വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കറിയെല്ലാം റെഡിയായിട്ടുണ്ട് ഇനി ബിരിയാണി ഉണ്ടാക്കാം വെള്ളം തിളച്ചതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ക്യാരറ്റ് മസാലകൾ ഗരം മസാല മല്ലിയില പുതിനീനല നെയ്യ് ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് തിളച്ചതിലേക്ക് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഈ അരി കഴുകിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ കുറച്ച് നീരുകൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചോറിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് വീണ്ടും ഇതൊന്ന് മൂടി വയ്ക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തീ കനൽ ഇട്ട് കൊടുത്ത് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും ഈ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി സബോള വറുത്തത് കറിവേപ്പില വറുത്തത് എസൻസ് ഇതെല്ലാം ഇതിലേക്ക് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഉച്ചക്കയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കി കൊടുക്കുകയാണ് സെറ്റ് പാത്രത്തിലാണ് ഇതാക്കി കൊടുക്കുന്നത് ഈ ബിരിയാണി എല്ലാം പാത്രത്തിലാക്കി കൊടുക്കുക അതിലേക്കുള്ള കറി സർലാസ് അച്ചാർ ഇതെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കലിക്കുള്ള ലഞ്ചും റെഡിയായിട്ടുണ്ട് അപ്പോൾ അതും കൊടുത്ത് വിടാം അപ്പോൾ ഇത് കൊണ്ടുപോവാനായിട്ടും ആൾ വരും അപ്പോൾ അവളുടെ കയ്യിൽ ഇതും കൊടുത്ത് വിടാം അപ്പോൾ ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിന് കൊടുത്ത് വിടാം ഇനി വൈകുന്നേരത്തേക്ക് മീൻ കറിയും ചപ്പാത്തിയാണ് വൈലക്കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പായക്ക് തക്കാളി ചെന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടികളിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് പുളിവെള്ളമില്ലെങ്കിൽ പുളിവെള്ളം ഇല്ലെങ്കിലും കുടംപുളി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അയിലിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ കറി ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ കുറുകിയ പാൽ അതൊരു അരക്കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അയിലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവിട്ടെടുക്കാം ചുവന്നുള്ളി ഉലുവ കറിവേപ്പില ഇതെല്ലാം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അയിലക്കറിയും റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിൻ്റെ മാവൊക്കെ നന്നായി കുഴിച്ചതിന് ശേഷം ബോൾസുകളാക്കി ഇതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്തതിന് ശേഷം ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ചപ്പാത്തി ആക്കി കൊടുക്കാം ഇതിലേക്കുള്ള അയിലക്കറിയും ആക്കി കൊടുക്കാം അപ്പോൾ രാത്രിയിലേക്കുള്ള ഭക്ഷണവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതും കൊണ്ടുപോകാൻ ആളുകൾ വരും അപ്പോൾ എല്ലാ മാസത്തിലും ഒരു ദിവസം പുസ്തകന്മാർക്ക് ചിലവ് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്